വിവാഹ വാർഷിക ദിനത്തിൽ നടൻ സലീം കുമാർ ഇട്ട കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഈ ദിവസത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾ തികയുന്നുവെന്ന ആമുഖത്തോടെയാണ് മലയാളികളുടെ പ്രിയ നടൻ ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെപ്റ്റംബർ 14 ഞങ്ങളുടെ വിവാഹം. അന്ന് ഞാനൊരു മിമിക്രി കലാകാരൻ ആയിരുന്നുവെന്നും സുനിത എന്റെ ജീവിതത്തിലേക്ക് വന്ന പിറ്റേ ദിവസമാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സലീം കുമാർ പറയുന്നുണ്ട്. അന്ന് കലാഭവൻ മണി എന്റെ കല്യാണത്തിന് വന്നിരുന്നു. സ്റ്റേജിൽ വെച്ച് നാട്ടുകാരോടായി പറഞ്ഞു, ഞാൻ സിനിമയിൽ വന്നു, ഇപ്പോൾ എല്ലാവരും പറയുന്നു ഇനി വരാനുള്ളത് സലീം കുമാർ ആണെന്ന്. സുനിതയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കുമെന്നും അവന്റെ നാക്ക് പൊന്നായെന്നും കലാഭവൻമണിയെ സ്മരിച്ച് സലീം കുമാർ പറയുന്നു. എന്നും ഓർക്കാറുണ്ട് സഹോദര, കേൾക്കാറുമുണ്ട്. ഈ 23 വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾ തമ്മിലൊന്ന് വഴക്കിട്ടതായി ഞാൻ ഓർക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്നും 10 മിനിറ്റിന്റെ ആയുസ് പോലും ഉണ്ടായിട്ടില്ലെന്നും FB കുറിപ്പിലൂടെ സലീം കുമാർ പറയുന്നുണ്ട്. 49 വയസ്സ് കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ പ്രധാനികൾ 2 സ്ത്രീകളാണ്. ഒന്ന് അമ്മ കൗസല്യയും പിന്നെ ഭാര്യ സുനിതയാണെന്നും സലീം കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. 3-4 വർഷങ്ങൾക്ക് മുമ്പ് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യവും സലീം കുമാർ FB കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു ആൾക്ക് കുഴപ്പമൊന്നുമില്ല, റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോളാൻ. പക്ഷേ അവർ നിങ്ങളെ റൂമിലേക്ക് മാറ്റുന്നത് വരെ ICUവിന്റെ വാതിൽ നിന്നും മാറിയിട്ടില്ല. എനിക്കതിൽ ഒട്ടും അതിശയം തോന്നിയില്ല. കാരണം ആ കാത്തിരിപ്പായിരുന്നു ICUവിൽ നിന്നും തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും സലീം കുമാർ പറയുന്നു. ഭാര്യയോട് നന്ദി പറയാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നന്ദി സുനു എന്ന് പറഞ്ഞാണ് മലയാളികളുടെ പ്രിയ നടൻ തന്റെ FB കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കുറിപ്പിട്ട് മണിക്കൂറുകൾക്കകം തന്നെ അനവധി പേരാണ് ഇത് ഷെയർ ചെയ്തത്. ലൈക്കുകളും കമന്റുകളും നിരവധിയാണ്. കേരളത്തിന്റെ ഹാസ്യ സാമ്രാജ്ഞിയെ സ്നേഹിച്ച് പരിപാലിച്ച സുനിത ചേച്ചിക്ക് മലയാളക്കരയുടെ നന്ദിയും ഒപ്പം വിവാഹ വാർഷിക ആശംസകളും തുടങ്ങി അനവധി കമന്റുകളാണ് പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്നത്. സലീം കുമാർ ചേട്ട, നിങ്ങളാണ് ഞങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത്. ദൈവം അങ്ങയെ കാത്തുകൊള്ളും. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും. സുനിത ചേച്ചിക്കും ചേട്ടനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഒപ്പം മണിച്ചേട്ടനെ ഓർത്തത്തിൽ ഒരുപാട് സന്തോഷം, സ്നേഹം എന്നും ആരാധകർ FB കുറിപ്പിൽ താഴെ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, മൈ ന്യൂസ്.